ഓക്കെ, രണ്ട് മൂന്ന് പേര് ഇപ്പോൾ എന്നോട് സംശയം ചോദിച്ചു, ഈ ലോവർ ഡയഗ്രാം വരയ്ക്കുന്നത് ബെൻഡി മൊമെൻ്റ് വരയ്ക്കുന്നതിനകത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ലോവർ ഡയഗ്രാം ബെൻഡി മൊമെൻ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് വെർട്ടിക്കൽ ലോവർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, വെർട്ടിക്കൽ ലോവർ ഡയഗ്രത്തിനകത്ത് എങ്ങനെയാണ് വന്നിരുന്നത്? ആദ്യമേ ഇത് എ അല്ലേ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി അല്ലേ. എയിലാണെങ്കിൽ എന്താണ്, മുകളിലോട്ട് ആർ എ ബി ഉണ്ട്, ബിയിലാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ആർ ബി ബി ഉണ്ട്, പിന്നെ സിയിലാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ടി വൺ പ്ലസ് ടി ടു ഉണ്ട് അല്ലേ. ആർ എ ബിയുടെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്? 3388 കിട്ടി. ആർ ബി ബിയുടെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്? ആർ ബി ബിയുടെ വാല്യൂ 2420 കിട്ടി. നമ്മൾ മൊമെൻ്റ് വരയ്ക്കുമ്പോഴത്തേന് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേന് എ ബി സി ഡി ആണോ? എ ബി സി ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബെൻഡി മൊമെൻ്റ് ആണ് എം എയിലുള്ള എം എ ബി സീറോ ആണ്, എം എ ഡി സീറോ ആണ്, പിന്നെ സോറി എം ഡി വി സീറോ ആണ്, പിന്നെ എം ബി വി സീറോ ആണ്. ഇത് മൂന്ന് സീറോ ആണ്. പിന്നെ സിയിൽ മാത്രമേ ബെൻഡി മൊമെൻ്റ് ഉള്ളൂ. അത് നമുക്ക് സിയിലൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു, പിന്നെ സീറോയിൽ വന്നു അല്ലേ. അപ്പോൾ എം സിയിലുള്ള ബെൻഡി മൊമെൻ്റ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ബെൻഡി മൊമെൻ്റ് ഡയഗ്രം വരുന്നത്. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ ലോ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേന് എങ്ങനെ വരും? ഹൊറിസോണ്ടൽ ലോ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേന് നമുക്ക് തിരിച്ചെങ്ങനെ കിട്ടിയത്? ഇങ്ങോട്ട് അല്ലേ എ എ കിട്ടി, ഇത് സി കിട്ടി, ഇത് ബി കിട്ടി, ഇത് ഡി കിട്ടി. ഇങ്ങോട്ടാണ് ഹൊറിസോണ്ടൽ വെട്ടിക്കൽ താഴോട്ടാണ് ആർ എ എച്ച് വരുന്നത്, കാരണം നെഗറ്റീവ് വന്നുണ്ട്. പിന്നെ ഇത് നേരെ മുകളിലോട്ട് ആർ ബി എച്ച് വന്നു. ഇനി ഇത് നേരെ താഴോട്ട് ടി ത്രീ പ്ലസ് ടി ഫോർ വന്നു അല്ലേ. മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേന് എ സി ബി ഡി എം എ സീറോ ആണ്. ഓക്കെ, എം എ സീറോ ആണ്. പക്ഷേ പിന്നെ എം ഡി എം എ എച്ച് സീറോ ആണ്, എം ഡി എച്ചും സീറോ ആണ്, അപ്പോൾ അതുരണ്ട് സീറോ. ഇനി എം സി എച്ച് ചെയ്യുമ്പോൾ എം സി എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈനസ് 414017 ആണ്. അത് മൈനസ് ആണ്. അപ്പോൾ അത് എങ്ങോട്ട് കാണിക്കണം? മൈനസ്, എം സി എന്ന് വെച്ചാൽ മൈനസ്, അത് താഴോട്ട് കാണിക്കണം. ഉണ്ടോ? താഴോട്ട് കാണിച്ചു. അടുത്ത എം ബി കിട്ടുമ്പോഴത്തേന് എം ബി എച്ച് ചെയ്യുമ്പോഴത്തേന് എം ബി എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് 9936 43 എന്ന് കിട്ടും. അപ്പോൾ അത് പോസിറ്റീവാണ്, ഇവിടെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കണം ബെൻഡി മൊമെൻ്റ് ഡയഗ്രം. പിന്നെ ഡിയുടെ വാല്യൂ ഡി എച്ച് സീറോ, അപ്പോൾ ഇങ്ങനെ വരും ബെൻഡി മൊമെൻ്റ് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. എം സിയും കണ്ടുപിടിക്കണം, എം ഡിയും കണ്ടുപിടിക്കണം. എം സി എച്ചിൻ്റെ വാല്യൂ, എം സി എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? എം സി എച്ചിൻ്റെ വാല്യൂ എം സി എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 41417 കിട്ടും. എം സി ബിയിലെ വാല്യൂ 847147 കിട്ടും. അതുപോലെ തന്നെ എം ഡി എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് സീറോ ആണ്. അതുപോലെ തന്നെ എം ഡി ബിയുടെ വാല്യൂ കിട്ടുന്നത് സീറോ ആണ്. അപ്പോൾ ഇവിടെ ഒരു റിസൾട്ടൻ്റ് എം ഡിയും സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എം സി മാത്രം എടുത്താൽ മതി. അപ്പോൾ എൻ സിയുടെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് എം സി സിക്വൽ റൂട്ട് ഓഫ് എം സി എച്ച് സ്ക്വയർ പ്ലസ് എം സി വി സ്ക്വയർ കിട്ടും. ഈ എം സി ആണ് എം മാക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും വീഡിയോ അകത്ത് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റീഷൂട്ട് ചെയ്തിടുന്നത്. ഓക്കെ, ശരി.